கடவுளே காப்பாத்துங்க. ஓ நேர போனமா நேர போனோம் நாகப்பா. അർജു സാറോ? സാറെന്താ ഇവിടെ? സാറ് നാട്ടിലില്ല, ഫോറിൻ ട്രിപ്പിലാണെന്നാണല്ലോ അമ്പ പറഞ്ഞത്. പിന്നെ എപ്പ സാറ് ഇവിടെ എത്തി? അത് നാഗപ്പ, ഞാൻ വിദേശത്തായിരുന്നു. ഇന്നലെ ചെന്നൈയിലെത്തി. ഒരു വെജിറ്റബിൾ എക്സ്പോർട്ടിൻ്റെ ഡീലുണ്ടായിരുന്നു. അതിൻ്റെ ആവശ്യത്തിനായിട്ട് വന്നതാ ഇവിടെ. അല്ല, എന്തിനാ നാഗപ്പിന് ഇവിടെ വന്നത്? കൂടെയുള്ളത് ആരായിരുന്നു? കൂടെ ഉണ്ടായിരുന്നത് എൻ്റെ ഫ്രണ്ട് അണ്ണാമലായി. എൻ്റെ പഴയ പരിചയക്കാരനാ, ഡ്രൈവറാ. പണ്ട് ഞാൻ ഭാരതി എയർപോർട്ടായിരുന്നപ്പോൾ ഇവിടെ നിന്ന് സരക്കുകൾ വാങ്ങി ഞാൻ ചില്ലറ വിൽപ്പന നടത്തുമായിരുന്നു. ഈ അണ്ണാമലയായിരുന്നു ഏജന്റ്. ഇപ്പോ അങ്ങനെ വല്ല ബിസിനസ് ഉണ്ടോ? ഓണം വരികയല്ലേ, കേരളത്തിലേക്ക് കുറച്ച് ചരക്ക് കൊണ്ടുപോയി ചില്ലറ വിൽപ്പന നടത്തിയാലോ എന്നൊരാസ. നാഗപ്പൻ ഇപ്പൊ ഇവിടെയാണോ താമസം? ഭാരതി എയർപോർട്ടിൽ നിന്ന് മാറിയെന്ന് അമ്മ പറഞ്ഞു. ഭാരതി എയർപോർട്ടിൽ നിന്ന് മാറിയിട്ട് കുറച്ച് നാളായി. ഇപ്പോ മറ്റൊരു സ്ഥലത്താ താമസം. സാറേ, എന്റെ മോളെ ഇവിടെ ഇവിടെ ഉണ്ടോ? ഇല്ല, അവരിവിടെ ഇല്ല. അമൃതയും മീരമോളും ചെന്നൈയില്. എന്റെ മോൾ എങ്ങനെ ഇരിക്കുന്നു സാർ? അവള് സന്തോഷമായിട്ടിരിക്കുകയാണോ? മോൾക്കൊരു കുഴപ്പമില്ല, സന്തോഷമായിട്ടിരിക്കുന്നു. ഞാനിന്ന് തിരിച്ചു പോവും. കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വരും. വന്നാൽ ഉടനെ ഞാൻ നാഗപ്പനെ വിളിക്കാം. സാറേ, എൻ്റെ മോള്, അവളെ ഞങ്ങൾക്ക് എന്നാ തിരിച്ചു കിട്ടുന്നത്? നാഗപ്പൻ കുറച്ചുകൂടി ഒന്ന് ക്ഷമിക്കേ. ഇനി അധികം വൈകാതെ നാഗപ്പൻ്റെ മോളെ നാഗപ്പന് തിരിച്ചു കിട്ടും. ഞാൻ അടുത്ത തവണ നാട്ടിലെത്തുമ്പോൾ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ശരിയാക്കാം. നാഗപ്പൻ്റെ ഫോൺ നമ്പർ തന്നെ. 9 4 5 7 8 9 0 4. നാട്ടിലെത്തിയ ഉടനെ ഞാൻ വിളിച്ചോളാം. പിന്നെ നമ്മുടെ ഈ മീറ്റിംഗ് രഹസ്യമായിരിക്കണം. മറ്റാരും ഇതേക്കുറിച്ച് അറിയരുത്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഇനി കുറച്ച് നാൾ കൂടെ ഞാൻ ലീവിലായിരിക്കും. അതുവരെ ഞാൻ ഓഫീസിൽ പോവില്ല. വേറെ തലവേദനകളൊന്നും വേണ്ടെന്ന് വെച്ചിട്ടാ നമ്മൾ തമ്മിൽ കണ്ട കാര്യം ആരെയും അറിയിക്കേണ്ടെന്ന് പറഞ്ഞത്. എന്നാ പിന്നെ നാഗപ്പം വയ്ക്കൂ. സാർ, സാറ്. നാഗപ്പാ, ഇതിരിക്കട്ടെ. കടവുള്ളത് എണ്ണാ നാ പോട്ടെ സാറേ. സാറേ എത്തിയാലേ എന്നെ വിളിക്കുള്ളൂ അല്ലേ? ഉറപ്പായിട്ടും വിളിക്കാം. നാഗപ്പ സമാധാനമായിട്ട് പോ, എല്ലാം വേഗം ശരിയാവും. അമൃതയുടെ കാര്യം പറയണോ? വേണ്ട, തൽക്കാലം ഇത് അമൃത അറിയണ്ട. എല്ലമ്മേ, എല്ലാമേ ഒന്ന് വന്നേ, ഒരു കാര്യം സംസാരിക്കാനുണ്ട്. വാ. അഭിഷേക്, എന്താ? വാ എല്ലാമേ. ലാഡി. ലാഡി. എന്താ? ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. എന്ത്? പക്ഷെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അഭിഷേക്, നീ കാര്യം പറ. വർഷയുടെ ഫോൺ ശരിയാക്കിയതാ. എന്താ സംബന്ധം വർഷ കാണിച്ചത്? ഇത് എവിടം വരെ എത്തുമായിരുന്നു? റെസ്റ്റോറൻറ്റിലെ ലൈറ്റ് മ്യൂസിക് കാരണം സംഭാഷണം കേൾക്കുന്നില്ല. ദൈവം നമ്മളോടൊപ്പം ഉണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ പ്രോബ്ലം ഉണ്ടായേനെ? അവിടെ ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ടാടി,
ശരിക്കും കുടുംബം നശിപ്പിക്കാനുള്ള ശ്രമമായിരുന്നു. ഊർമിള ഇതൊന്നും അറിഞ്ഞിരുന്നില്ലേ? ഇല്ല ദേവേട്ട, പക്ഷേ വർഷ ആ സ്പോട്ടിൽ തന്നെ വീണപ്പോ എനിക്കന്നേ കാര്യം മനസ്സിലായി. പക്ഷേ ഞാനിത് പറയാത്തതാ. എല്ലമ്മയുടെ മനസ്സ് വലുതാ, പക്ഷേ വർഷ വിശ്വസിക്കാൻ കൊള്ളില്ല. ആ അഭിഷേക്, ഇനി ഇതൊരു വിഷയമാക്കണ്ട. സന്തോഷകരമായൊരു അന്തരീക്ഷമാണ് ഇനി ഇവിടെ വേണ്ടത്. നീ ഇത് ഡിലീറ്റ് ചെയ്തിട്ട് ആ ഫോണങ്ങ് കൊടുത്തേക്ക്. ഇക്കാര്യം അവൾ അറിയുകയും വേണ്ട. ആ മെമ്മറി കാർഡ് തന്നെ അതിൽ നിന്നങ്ങ് മാറ്റിയേക്ക്. ഈ പ്ലേറ്റ് ഒക്കെ നന്നായിട്ട് കഴുകിയതാണോ? അതെ. എപ്പോ? ഒരു അരമണിക്കൂർ മുമ്പ്. അതുകൊണ്ടൊന്നും കാര്യാവില്ല. അരമണിക്കൂർ കൊണ്ട് ഈ പ്ലേറ്റിൽ നിറയെ അണുപ്രസരണം ഉണ്ടായിക്കാണും. അതുകൊണ്ടേ വേഗം പോയി പ്ലേറ്റ് എല്ലാം വെട്ടിത്തിളപ്പിച്ച വെള്ളത്തിലിട്ട് ഒന്നുകൂടി ഒന്ന് സ്റ്റെറിലൈസ് ചെയ്തിട്ട് വാ. എന്താ വർഷേ ഇത്? ഇത്രയും കാലം നമ്മളെല്ലാം ഇങ്ങനെയൊക്കെ തന്നെയല്ലേ കഴിച്ചത്? അഭിഷേകേ, ഇത്രയും കാലം ഇവിടെ ഒരു കുഞ്ഞുണ്ടായിരുന്നോ? ഒരച്ഛൻ എന്ന നിലയ്ക്ക് അഭിഷേക് ഇത്രയും റെസ്പോൺസിബിലിറ്റി ഇല്ലാതെ പെരുമാറരുത്. ഓ, എന്തു മുതലാ വർഷേ നിനക്ക് ഇത്ര ഉത്തരവാദിത്വബോധം ഉണ്ടായത്? വേണ്ട, ഞാൻ ഈ പ്ലേറ്റിലേ കഴിക്കുന്നുള്ളൂ. എന്താണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എനിക്കൊന്നും അറിയണമല്ലോ. ഇതാ. ഭാര്യയുടെയും കുഞ്ഞിന്റെയും കാര്യത്തില് അല്പമെങ്കിലും ഉത്തരവാദിത്തമുള്ള ആരും ഇങ്ങനൊന്നും പറയില്ല. എന്തിനാ വേറെ പ്ലേറ്റ് വേണ്ടെന്നോ? ദാ കുഞ്ഞ്. ഇതൊക്കെ തണുത്തുപോയി. ചൂടുള്ളത് ഇപ്പൊ തന്നെ ഉണ്ടാക്കി തരാം. എനിക്ക് മാത്രമല്ല, ഭക്ഷണം എല്ലാവർക്കും ചൂടോടെ വേണം കൊടുക്കാൻ. ദാ. ആ പിന്നെ ഒരു കാര്യം കൂടി, ഇനി മുതൽ ആ ഫ്രിഡ്ജിനകത്ത് ഒന്നും വെക്കണ്ട. വെജിറ്റബിൾസ് എല്ലാം ഫ്രഷ് ആയിട്ട് മാത്രം ഉപയോഗിച്ചാൽ മതി. വീട്ടിലെ മോർച്ചറി എന്ന ഫ്രിഡ്ജ് അറിയപ്പെടുന്ന തന്നെ. ആ ഫ്രിഡ്ജ് അങ്ങ് ലോക്ക് ചെയ്ത് വെച്ചേക്ക്. ഹലോ, ഞാൻ ശീതളാണ്. അർജുൻ എത്തിയോ ആന്റി? ഇല്ല. അന്ന് ഞാൻ പറഞ്ഞത് കേട്ട് ആന്റി വല്ലാതെ ഭയപ്പെട്ടെന്ന് തോന്നുന്നു. നിനക്ക് എന്താ ഇപ്പൊ വേണ്ടത് ആന്റി? ഞാനേ സുന്ദര പാണ്ഡ്യപുരം എന്ന സ്ഥലത്തേക്ക് പോവാ. ആന്റി കേട്ടിട്ടുണ്ടാവുമല്ലോ, നമ്മുടെ അർജുൻ അവിടെയാ ഉള്ളത്. ഓക്കെ ആന്റി, അപ്പൊ ഞാൻ പിന്നെ വിളിക്കാം. എങ്ങ പോയിട്ട് വരാ? എന്നെ പാത്ത ഉടനെ ഇപ്പടി കേൾവി കേക്കണോന്ന് തോന്നുതാ?
ஆமா, காலையில ஃபுல் மேக்கப் இட்டு நீ எங்க போனே? தள்ள சந்தை காணும், நாட்டுக்காரோட நுணையும் பண்ணி கறங்கி நடக்கும். இது தான் பற்றிய அவசரம். ஏய், நீ மட்டும் ட்ரெஸ்ஸும் தேய்ச்சு மினிங்கி நடந்தா போற, என்னையும் கவனிக்கணும். என் ட்ரெஸ்ஸும் தேய்ச்சு வைக்கணும். ஞானும் நாய் இல்லே, உன் தாலி கட்டிய புருஷன். രാവിലത്തെ ആഹാരം, ഉച്ചക്കലത്തെ ഭക്ഷണം ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടല്ലേ ഞാൻ ജോലിക്ക് പോകുന്നത്. ഇപ്പൊ ഡ്രസ് തേക്കണം, ഒരു തന്നെ പാക്ക പോറ. ഏയ്, കരണ്ട് പെട്ടി വെച്ച് തേക്ക കൂടാതെ கனல் பெட்டி வச்சு தேக்கணும். ஷர்ட் நல்ல வட்டி மாதிரி இருக்கணும். அவள் ட்ரெஸ் தேய்ச்சி தீரும்போத்தேக்கும் அவனை இவட கேட்டணும். அவன் வரண்ட சமயம் ஆயி. வேகம் வா, நினக்குள்ள பணியாயிட்டா ஞானிவிட நிக்கணும். சார், சாரினை தனியா விழிச்சது. மதியம் மனுஷனை மயக்கிற கருப்பான சார், ஆ கருப்பின் லகரியில் ஓடி நடந்தது கொண்டு சாரிண்ட நன்மை ஞான் காணாத போய் சாரினை ஞான் தெட்டித்தரிச்சு. பாவியான சார், ஞான் மகா பாவியான. சாருல்ல, മുരുകേശന്റെ തെറ്റിദ്ധാരണകളൊക്കെ ഇപ്പൊ മാറിയില്ലേ? ഇനി ഒരിക്കലും മദ്യം കൈകൊണ്ട് തുടരുത്. മദ്യം ശരീരത്തിനെ മാത്രമല്ല, മനസ്സിനെയും നശിപ്പിക്കും, വേണ്ടാത്ത ചിന്തകൾ ഉണ്ടാക്കും. എനിക്കത് മനസ്സിലായി സാർ. അല്ലെങ്കിൽ ഒന്നും കൂടും പോലെ തന്റെ ഭാര്യയും സാറിനെയും ചേർത്ത് ഞാൻ അനാവശ്യം പറയോ? പൊന്നുംകുടം പോലെ തന്റെ ഭാര്യയും സാറിനെയും ചേർത്ത് ഞാൻ അനാവശ്യം പറയോ? എന്ത് റൂളിയാണ് സാർ? ഞാൻ സാറിന്റെ മനസ്സ് വിഷമിപ്പിച്ചതിന് പ്രായശ്ചിത്തമായി ഞാൻ എന്താണ് സാർ ചെയ്യേണ്ടത്? ആ പാപമോചനത്തിനായി ഏത് ഗംഗയിലാണ് സാർ ഞാൻ കുളിക്കേണ്ടത്? ഞാൻ പറഞ്ഞല്ലോ മുരുകേശ, കഴിഞ്ഞത് കഴിഞ്ഞു. ഇപ്പോ ഉണ്ടായ തിരിച്ചറിവ് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക. സാർ, സാർ എനിക്ക് മാപ്പ് തരണം സാർ. മുരുകേശ, അറിയൂ സാർ, എനിക്ക് മാപ്പ് തന്നെ പറയൂ സാർ. ഇപ്പൊ എനിക്ക് മുരുകേശനോട് ഒരു ദേഷ്യമില്ല. അതുപോലെ എനിക്ക് മാപ്പ് തരണം. ഒരിറ്റ് മാപ്പിന് വേണ്ടി ഞാൻ കെഞ്ചുകയാണ് സാർ, കെഞ്ചുകയാണ് സാർ. എന്താ ഇത്? വിട്, മുരുകേശന് ഞാൻ മാപ്പ് തന്നിരിക്കുന്നു. പറ ഇനി എനിക്ക് പോവാലോ. സാർ എന്നെ ഒഴിവാക്കിയതാണോ അതോ സത്യമായിട്ട് മാപ്പ് തന്നതാണോ? ശരിക്കും മാപ്പ് തന്നത് തന്നെയാ. അങ്ങനെയാണെങ്കിൽ സാർ എന്റെ വീട് വരെ ഒന്ന് വരണം. ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് പോകാം സാർ. മുരുകേശ, എനിക്ക് പോണം. വന്നില്ലെങ്കിൽ സാറിന് എന്നോടുള്ള ദേഷ്യം തീർന്നില്ല എന്ന് ഞാൻ വിചാരിക്കും. വരണം സാർ. വാ സാർ, വാ. വിട്, ഞാൻ വരാം. വിട്, വാ സാർ, വാ വാ. ഈ പാവിയോട് സാർ പൊറുത്തല്ലോ അല്ലേ സാർ? മുരുകേശ, എനിക്ക് ദേഷ്യമൊന്നും ഇല്ലെന്ന് പറഞ്ഞില്ലേ മുരുകേശ? ശരിക്കും എന്നോട് ക്ഷമിച്ചോ സാർ. ക്ഷമിച്ചു എന്ന് എത്ര തവണ പറയണം മുരുകേശ? സാർ എന്നോട് ക്ഷമിച്ചെങ്കിലും എനിക്ക് എന്നോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല സാർ. ഈ മഹാഭാവി എന്ത് ചെയ്യും സാർ? മുരുകേശ, മുരുകേശൻ എന്നോട് ചെയ്ത കാര്യങ്ങളൊക്കെ മറക്കാൻ തയ്യാറായത് കൊണ്ടല്ലേ എന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചപ്പോ വരാൻ ഞാൻ തയ്യാറായത്. ഓ, സാറിനെ പോലെ ഒരു നല്ല മനുഷ്യനാണല്ലോ ഞാൻ, അതോർക്കുമ്പോഴാ. വരു സാർ, വരു സാർ, വരു. ചെരിപ്പ് സാർ,
സാർ, രണ്ട് മിനിറ്റ് ഇരിക്കും സാർ, ഞാൻ ലീലാക്കയുടെ കടയിൽ പോയി ചായ മേടിച്ചിട്ട് വരാം. ഇവിടെ വേറെ ആരും ഇല്ല. ഞാൻ ചായ ഇട്ട അത് സാറിന് വായിൽ വെക്കാൻ കൊള്ളൂല. വേണ്ട, ചായ ഒന്നും വേണ്ട മുരുകേശ. രണ്ട് മിനിറ്റ് സാർ, രണ്ട് മിനിറ്റ്. നിന്നെ ഞാൻ ശരിയാക്കി തരടാ. രണ്ടിനി ഞാനിന്ന് നാറ്റിക്കും. മുരുകേശന്റെ അടുത്ത് അവന്റെ കളി. അയ്യോ, ഞാൻ എന്നാ പണ്ടുവേ, തപ്പ് നടന്നു പോച്ചേ, എന്നെ ഏമാത്തിട്ടേ അണ്ണാ, എന്നെ ഏമാത്തിട്ട അണ്ണാ. അയ്യോ, ഞാൻ എന്നാ പണ്ടുവേ, എന്നെ ഏമാത്തിട്ട അമ്മച്ചേ. ഇവിടെ നിർത്തിനെയും കാണുന്നില്ലല്ലോ, അങ്ങോട്ട് പോകണോ അതോ ഇങ്ങോട്ട് പോകണോ? അല്ല, വേണ്ട, നേരെ പോവുക. അയ്യോ, ഒരുത്തരെയും കാണുവായില്ല. അയ്യോ, മുത്തുസ്വാമി, പളനിസ്വാമി, വേലോ, ഒത്തരെയും കാണാനില്ലല്ല. വാ 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 അണ്ണാ, വാങ്ങേ വാങ്ങേ. വാ വാ, പോയി പാക്കലാം. വാങ്ങേ വാങ്ങേ, ശീഘ്രം വാങ്ങേ. നിങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന ധൈര്യത്തിലെത്ത ഞാൻ വെളിയിൽ പോയി വേല പാക്കറേ. നിങ്ങളല്ല എന്നെ ഇപ്പഴേ ഏമാത്തുന്നു നിനക്കില്ലേ. അസിക്കപ്പെട്ടത് സൊല്ലാതിരിക്കരുതാ നല്ലത്. തപ്പ് നടന്നു പോച്ച്, വേറെ എങ്കുമല്ലേ? ഏം വീട്ടില് എന്റെ കൊണ്ടാട്ടി സുന്ദരിയോ ഒരു മലയാളിത്തനം കൂടി തപ്പ് പണിട്ടെ? ഞാൻ കയ്യോടെ പിടിച്ചിട്ടേ, കഥ പൂട്ടിട്ട് വന്നേ. ഇവേതോ തണ്ണി അടിച്ചിട്ട് പേസിട്ടിരിക്ക. അണ്ണാമല തന്നെ അർജുനെ കൂട്ടിട്ട് വന്നാര്. അണ്ണാമല നല്ല മനുഷ്യ, അവർ കൂട്ടിട്ട് വന്നു നല്ല മനുഷ്യനാ തന്നെ ഇരുപ്പാ. അണ്ണാമല അവനെ പറ്റി എന്നോട് പേശാതെ നീങ്ക എൻ കൂടെ വീട്ടിലേക്ക് വാ. അപ്പൊ നിജന്താന്ന് ഉങ്ങക്ക് തിരിയും. ഇന്ന് ഏൻ വീട്ടേ, നാളെ ഉങ്ക വീട്ടിലും നടക്കും, ഉങ്ക വീട്ടിലും നടക്കും. അവന് ഊറിൽ വെച്ചിട്ടിരുന്നാ ഉങ്ക പൊണ്ടാട്ടി തങ്കച്ചി എല്ലാരെയും നാശം പണിടുവേ. അതിനാലേ ഇന്നൊരു മുടിവെടുത്താവണം. മുരുകേശൻ സൊല്றது ഉണ്മയല്ലേന്ന് പാപ്പോ. പളനി, ഇനി അവൻ ഇങ്ങ നിക്ക കൂടാതെ അവനെ ഊറ് വിട്ട് തുരത്തണം. പളനി, നീ പോയി അണ്ണാമലയും കോവിലത്തിനെയും കൂട്ടിട്ട് വാ. ഉണ്മ എന്താന്ന് അവർക്ക് തിരിയട്ടു. ശരിയാണ്. വാ വാ, വാങ്ങേ വാങ്ങേ വാങ്ങേ, എല്ലാരും വാങ്ങേ. വാ വാങ്ങേ, കാട്ടറേ, കാട്ടിത്തരാ. വാ, ശീഘ്രം വാ, ശീഘ്രം വാ. വാങ്ങേ വാങ്ങേ, വേഗം വാങ്ങേ വാങ്ങേ. പാത്തിങ്ങളാ, അവനുടെ ശെരിപ്പ് ഇപ്പൊ നമ്പറുകളാ. അവന് ഉള്ളിലിരിക്കേ, അവനും അവളും ചേർന്ന് കൊഞ്ചം നാണോ എന്നെ ഏമാറ്റിട്ടിരിക്ക. ആണെങ്കി ഇന്നേക്ക് രണ്ടുപേരെയും കയ്യോടെ പിടിച്ചിട്ടെ. മുരുകേശ, കോപപ്പെടാതെ കൊഞ്ചു പൊറുമയാ. ഉള്ളിലിരിക്കതേ ഏൻ പൊണ്ടാട്ടിയാ. ഈ ചെരിപ്പ് ഉണ്ടെന്ന് പറഞ്ഞ് അയാൾ അകത്തുണ്ടെന്ന് പറയാൻ പറ്റൂ? നിനക്ക് വേണേ ചെരിപ്പ് ഇവിടെ കൊണ്ടുവയ്ക്കാമല്ലോ. അപ്പൊ ആരും എന്നെ നമ്പിലേ? എന്റെ കഥക തുറക്കുമ്പോൾ എല്ലാരും എന്നെ നമ്പുവേ. പാത്തിട്ടുങ്കളാ, പാത്തിട്ടുങ്കളാ, പാർക്ക് അവൻ ഉള്ളത്താ ഇരിക്കേ. ഒളിഞ്ചിരിക്കയാ, ഇങ്ങോട്ട് ഇറങ്ങി വാടി, നിന്റെ കള്ളക്കാമുകനെ പിടിച്ചാച്ചേ. എവിടെ നീ, എവിടെ? എല്ലാരും ഇങ്ങ പാരുങ്കേ, കൺചിമ്മാതെ പാക്കണോ? എല്ലാരും പാരുങ്കേ, പാരുങ്കേ, എന്നെ ഏമാത്തിയ നയവഞ്ചകി വരാൻ പോറ. പാരുങ്ക, എല്ലാരും പാരുങ്കേ. മുരുകേശ, ഇതാണോ നീ പറഞ്ഞ നയവഞ്ചകി? പാത്തിങ്കളാ, ഞങ്ങളൊക്കെ കണ്ട്, ഇനി നീ കാണ്. എന്റെ അമ്മ, അമ്മ ചന്ത പോയിട്ട് എപ്പ വന്നു? ഞാൻ എപ്പോഴേ വന്നു. ആദ്യം നീ കുഞ്ഞിനോട് എന്താ പറഞ്ഞെന്ന് പറ. നല്ല ചായയൊന്നും ഇവിടെ കിട്ടത്തില്ല. ലീലയുടെ കടയിൽ ചെന്ന് വാങ്ങിച്ചോണ്ട് വരാ. അപ്പൊ ഞാൻ നിനക്ക് ഇതുവരെ നല്ല ചായ തന്നിട്ടില്ല. ചായയുടെ കാര്യമൊക്കെ അവിടെ നിക്കട്ടെ. സുന്ദരി എവിടെ? വിളിക്കേ. സുന്ദരി ജോലി കഴിഞ്ഞു വന്നപ്പോ നീ എന്താ പറഞ്ഞേ? നിന്റെ ഷർട്ട് തയ്ക്കാൻ അവിടെ ഇസ്തിരി പെട്ടി വാങ്ങാൻ പോയതാ. അല്ലടാ, ഈ നാട്ടുകാരെയൊക്കെ നീ വിളിച്ചോണ്ട് വന്നിരിക്കുന്നേ എന്തിനാ? നിങ്ങളെയൊക്കെ എന്ത് പറഞ്ഞു വിളിച്ചോണ്ട് വന്നിരിക്കുന്നേ? ആരെങ്കിലും
ഇവിടെ എന്തോ അവിഹിതം നടക്കുന്നു, വന്ന് നോക്കെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വന്നതാ. അവിഹിതമാ? സുന്ദരിയോ? എന്താടാ നീ നാട്ടുകാരോട് പറഞ്ഞേ? എടാ മുരുകേസ, നിനക്ക് പ്രാന്ത? എന്തിനാണാ അർജുനനെ മുറിക്കകത്തിട്ട് പൂട്ടിയത്? ആ സുന്ദരി പെണ്ണു പോയി കഷ്ടപ്പെടുന്നോണ്ടാ ഈ കുടുംബം കഴിഞ്ഞു പോകുന്നത്. നിനക്ക് അവളെ വിശ്വാസമില്ലെങ്കിൽ നീ ഉപേക്ഷിക്കടാ. അല്ലാതെ എങ്ങനെ നോണ പറഞ്ഞുണ്ടാക്കി? സ്വന്തം ഭാര്യ എന്തിനാ ഇങ്ങനെ നാണം കെടുത്തുന്നെ? ഇവൻ സുന്ദരിയെ പറ്റി എന്താ പറഞ്ഞുണ്ടാക്കിയത്? ഈ നിൽക്കുന്ന അർജുനും സുന്ദരിയായിട്ട് എന്തോ അവിഹിത ബന്ധമുണ്ട്. രണ്ടിനെയും കയ്യോടെ പിടിച്ച് അകത്തിട്ട് പൂട്ടിയിരിക്കുക, വന്ന് നോക്കെന്ന് പറഞ്ഞു. അങ്ങനെ വന്ന സ്വന്തം ഭാര്യയോട് സ്നേഹമോ വിശ്വാസമോ ഇല്ലാത്ത നാണം കെട്ടവനെ, ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കത്തില്ലടാ. ഞാൻ ഇപ്പൊ തന്നെ പോവാ. അയ്യോ, ഈ നശിച്ചവനെ എന്റെ വയറ്റിൽ തന്നെ വന്ന് പറന്നല്ലോ. നമ്മുടെ അർജുൻ സാറിനെ കണ്ടിരുന്നു. നിന്നെ ഞാൻ വിശ്വസിച്ചു, എന്നിട്ടും ആ എന്നെ നീ ചതിക്കുകയായിരുന്നു.